തുണി വെച്ചിട്ടില്ലേ, തുണി വെച്ചിട്ട് പോട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ പൈസ കൊടുത്ത് മേടിച്ചാൽ എത്ര രൂപ, ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് ഈ ഗാർഡനിങ്ങില് പാത്രങ്ങൾക്കൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടില് വേസ്റ്റ് ആയി കിടക്കുന്ന തുണികൾ എടുത്തിട്ട് കുറച്ച് സിമെന്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. പണം കായ്ക്കുന്ന ചെടി എന്നൊക്കെ നമ്മൾ തമാശ പറയാറില്ലേ, എന്നാൽ അത്തരമൊരു ചെടിയാൽ അലങ്കരിച്ച ഒരു ബാൽക്കണിയിലേക്ക് കടന്നു ചെന്നാലോ? എറണാകുളം എരൂരിലെ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ബാൽക്കണി ഗാർഡനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. മണി പ്ലാന്റ് ആണ് ഇവിടുത്തെ താരം. പണത്തിനു പകരം എവർഗ്രീൻ പച്ചപ്പാണ് കൊണ്ടുവന്നതെന്ന് മാത്രം. കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാവുന്ന ഒരു ബാൽക്കണി. അവിടെ വിവിധ തരം ഇലച്ചെടികളും കലാസൃഷ്ടികളും അലങ്കരിക്കുന്ന കൊച്ചു ഗാർഡൻ. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഗാർഡൻ ആണുള്ളത്. കൂടുതൽ ചെടികളൊന്നും ഇല്ല, ഉള്ളതൊക്കെ ഇങ്ങനെ നുള്ളി 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 വെച്ചിരിക്കുന്നതല്ല. ഇത്തിരി സ്ഥലമേ ഉള്ളൂ, ഇവിടെ നടക്കാനായിട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ഇത് മുഴുവനും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉള്ള സ്ഥലത്തെ എങ്ങനെ ഭംഗിയാക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത് തന്നെ ഓരോന്നോരോന്നോര് സെറ്റ് ചെയ്തിട്ട് എല്ലാം ഇവിടെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുക വെച്ചിരിക്കുകയാണ് ഞാൻ. മണി പ്ലാന്റ് ആണ് പിന്നെ കൂടുതൽ ഇവിടെ ഉള്ളത്. മണി പ്ലാന്റ് താഴ്ത്തുനിന്ന് ഇങ്ങനെ ഒരു ഇതിങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിങ്ങനെ അതേ വഴിയിൽ കൂടി കയറിപ്പോയി, നല്ല ഇതേപോലെ ആയിപ്പോൾ. ഇത് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം ഞാനിങ്ങനെ വെറുതെ ഒന്ന് മുളപ്പിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്, ഇതൊരു വെറൈറ്റി ടൈപ്പ് ചെടി പോലെ തോന്നി എനിക്ക്. ഇപ്പോൾ അത് വലുതായി വരുമ്പോൾ അതിൽ പൂവും ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. എന്തായാലും ഭംഗിയായിട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രാധയും കൃഷ്ണനും ഒരു ചെറിയൊരു പ്രതിമയാണത്. അതപ്പോൾ ഈ ചെടി വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി. വൃന്ദാവനത്തിലേക്ക് രാധയും കൃഷ്ണൻ നിൽക്കണ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചത്. പിന്നെ വെറുതെ കിടന്നിരുന്നൊരു പ്ലാസ്റ്റിക് പാത്രമാണത്, അത് ഞാൻ വെറുതെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് ഞാൻ PVC പൈപ്പ് കട്ട് ചെയ്തെടുത്തതാണത്. മുള പോലത്തെ ഒരു ഫൗണ്ടൻ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതൊരു ഇത് ബുദ്ധൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ബുദ്ധൻ. ബുദ്ധൻ്റെ ഈ കൈ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണിത്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, അതൊക്കെ വെച്ച് ഞാനൊന്ന് സെറ്റ് ആക്കി വെച്ചു. ഇത് ഞാൻ വരച്ച പെയിൻറ്റിംഗ് ആണ്. അതും കൂടി ആയപ്പോൾ ബുദ്ധന് ഭംഗി കൂടി എന്ന് തോന്നുന്നു. ഇത് ഞാൻ പടം വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു കുപ്പിയുടെ അടപ്പിൽ, അല്ല കുപ്പിയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിലൊരു പടം വരച്ച ഒരു പൂച്ചയുടെ ഒരു പടം. പക്ഷേ അതിപ്പോൾ കളറൊക്കെ പിടിച്ച് അങ്ങനെ പോയി. ഇതതുപോലെ തന്നെ ഈ ബോട്ടിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ഉപേക്ഷിച്ചൊരു പാത്രമായിരുന്നു, അത് ഞാൻ കളറൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തു. പിന്നെ ഈ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പൂവുണ്ടാവാതെ നിന്നിരുന്നൊരു ചെടിയായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വെറുതെ പോവുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിങ്ങോട്ട് മുകളിലേക്ക് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിങ്ങോട്ട് പടർത്തി കൊടുക്കാൻ തോന്നി. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ നിറയെ പൂവായി. ഇപ്പോൾ അത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന അവസ്ഥയായി. ഇതിനെനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നെവർ നെവർ പ്ലാന്റ് എന്നാണ് ഇത് പറയണേ. ഇതിൻ്റെ രണ്ട് കളർ കണ്ടോ, ഇത് അടിയിൽ വേറൊരു കളറ്, പുറത്ത് വേറൊരു കളറാണ്. അതുപോലെ തന്നെ ഇത് ഇലയിങ്ങനെ മൂത്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കളറിന് ചേഞ്ച് വരും. അതിൻ്റെ ചെറിയ കൂമ്പ് ഇതാണ് കൂമ്പ്. നല്ല രസമാണ് അതിൻ്റെ കാണാൻ. ഇതിനധികം ഒരു നമ്മളിതൊന്നും വളമോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത് ഉണക്കം വന്നാൽ മാത്രമേ ഇത് വെള്ളം കൊടുത്താൽ മതി. പിന്നെ ഈ പാത്രം, ഇത് ഞാൻ ഗാർഡൻ പോട്ടിൻ്റെ പോലത്തെ ഒരു ഇത് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ വിളിച്ചു അത് വെറുതെ പ്ലെയിനെ വെള്ളയായിട്ടിരുന്നാണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതിൽ വെറുതെ ഇങ്ങനെ കുത്തി വരച്ച് ഡിസൈനാക്കി കൊടുത്തു. ചിത്രകലയിലും ക്രാഫ്റ്റ് വർക്കിലുമുള്ള ബിന്ദു ചേച്ചിയുടെ കഴിവ് ഗാർഡൻ സെറ്റിങ്ങിലും എടുത്തറിയാനാവും. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടൊരുക്കുന്ന ഗാർഡൻ പോട്ടുകൾ, ബോട്ടിൽ ആർട്ട്, ചുവർ അലങ്കരിക്കുന്ന പെയിൻറ്റിങ്ങുകൾ, മറ്റ് ക്രാഫ്റ്റ് വർക്കുകൾ എന്നിവയെല്ലാം കൊണ്ട് മനോഹരമാക്കിയ വീട്. അല്പസമയവും താല്പര്യവും ഉണ്ടെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ അധിക സ്ഥലവും പണച്ചെലവുമില്ലെന്ന് ബിന്ദു ചേച്ചി പറയുന്നു. തുണി വെച്ചിട്ടില്ലേ, തുണി വെച്ചിട്ട് പോട്ടുണ്ടാക്കാന്ന് വെച്ചാൽ പൈസ കൊടുത്ത് മേടിച്ചാൽ എത്ര രൂപ, ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഈ ഗാർഡനിങ്ങിൽ പാത്രങ്ങൾക്കൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയി കിടക്കുന്ന തുണികൾ എടുത്തിട്ട് കുറച്ച് സിമെൻറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. സിമെൻറ്റ് എടുക്കുക, അതിലേക്ക് ഒത്തിരി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടാത്ത തുണി എടുത്തിട്ട് അത് അതിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ വലിച്ച് പിഴിഞ്ഞ് ഉണക്കാനിടുക. ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സിമെൻറ്റിൽ മുക്കിയ തുണി അതിങ്ങനെ എടുത്തിട്ട്
ഒരു എന്തെങ്കിലും പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇട്ടത് ഉണങ്ങാനുള്ള ഒരു മൂന്ന് ദിവസം എന്തായാലും വേണ്ടി വരും ഉണങ്ങാനായിട്ട്. അത് ഉണങ്ങി ഒരു ഇത് രണ്ട് ടവലുണ്ട്, ഇത് ഒരു ടവലിൻ്റെ മുകളിൽ ഒരു ടവലും കൂടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലിട്ടിട്ട് ഇപ്പോൾ രണ്ട് ലെയറായിട്ടുള്ള ഒരു ഇത് കിട്ടും ഇങ്ങനെ. അതിനെ പിന്നെ ഞാൻ എൻ്റെ പെയിൻറ്റിങ് നമ്മൾ എന്തായാലും വിടില്ലല്ലോ, അപ്പോൾ പെയിൻറ്റിങ് അതിൽ കൊടുത്തു. ഇഷ്ടം പോലെ ഷേപ്പ് സിമെൻറ്റിൻ്റെ തുണി മുക്കിയിട്ട് ഇട്ടിട്ട് നമ്മൾ അതായത് കമത്തി ഇങ്ങനെ ഇടില്ലേ, നമ്മൾ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇടുക, ആ മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഞൊറി ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാലാണ് ഈ ഷേപ്പ് കിട്ടുക സിമെൻറ്റ്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അപ്പം തന്നെ ചെയ്യണം. ആ അതെ അതെ അതെ, പ്ലാസ്റ്റിക് പാത്രമല്ല, ഇങ്ങനെ ഹൈറ്റുള്ളത് വേണം, അല്ലെങ്കിൽ നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഷേപ്പ് ഇവിടെ മാറും, ഇങ്ങനെ മലന്നു പോവും. അപ്പം ഇങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ ഇത്തിരി കൂടി ഹൈറ്റുള്ള പാത്രം വേണം, ഇത് നിലത്ത് മുട്ടാത്ത രീതിയിൽ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആ വെറുതെ സിമെൻറ്റ്, വേറെ ഒന്നും വേണ്ട, സിമെൻറ്റിൽ ശകലം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ആട്ടയൊക്കെ കുഴക്കണ പോലെ കുറച്ച് ഇത്തിരി ലൂസായിട്ട് എടുത്തിട്ട് അതിലേക്ക് മുക്കുക, ഈ തുണി മുക്കുക. തുണി മുക്കിയതിന് ശേഷം അത് ആ നമ്മൾ എന്താണോ സാധനം അവിടെ വെച്ചിരിക്കണേ ആ അവിടെ തന്നെ, അവിടെ തന്നെ വെച്ചിട്ട് അതായത് നമ്മുടെ സാധനത്തിൻ്റെ മുകളിലേക്ക് ഇടുക. ഇപ്പോൾ ഒരു സ്റ്റൂളുണ്ടെങ്കിൽ സ്റ്റൂളിൻ്റെ മുകളിലിടുക, എന്ത് വേണമെങ്കിലും ഇടുക, അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഈ ഞൊറിയൊക്കെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഞൊറിയായിട്ട് എടുത്താൽ മതി, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കിട്ടും ഞൊറി ഇട്ട് എടുക്കുമ്പോൾ. ഇതിപ്പോൾ രണ്ട് ടവലുണ്ട്, ഒരെണ്ണമാണെങ്കിൽ ഇത് ഈ ഒരു പീസ് മാത്രമേ വരുള്ളൂ, പുള്ളിയിൽ ഒരെണ്ണം കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഇതായിട്ട് നിൽക്കുന്നത്.